ഇന്ന് നമ്മുടെ ലോകത്ത് നിരവധിയായ അത്യാധുനികമായ ആയുധങ്ങളുണ്ട്. ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 10 തോക്കുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10 പണ്ട് ഗൺ. 2.5 മുതൽ 4 മീറ്റർ വരെ നീളത്തിലും 50 കിലോഗ്രാം വരെ ഭാരവുമുള്ള ഒരു തോക്കാണിത്. വാണിജ്യ വിളവെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി പക്ഷികളെയും മറ്റും വെടിവെക്കുന്നതിനായി 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഇവ പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇവ പ്രയോഗിക്കുക എന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അതിയായ നീളവും ഭാരവും തന്നെയാണ് ഇതിന്റെ കാരണം. ജലോപരിതലത്തിൽ ഉന്നം വെക്കുവാനാണ് കൂടുതലായും ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഒരൊറ്റ ഷോട്ടിൽ നിരവധിയായ പക്ഷികളെ ഇതുപയോഗിച്ച് കൊല്ലുവാൻ സാധിക്കും. 1890-കളിൽ കസ്റ്റം ഓർഡർ വഴി ബ്രേസ്ലോഡ്, ഷോർട്ട് ഗൺ ഷെൽ എന്നിവ ഉപയോഗിച്ച് ഇതിനെ തന്നെ നവീനമായ രൂപത്തിലേക്ക് എത്തിക്കുകയുണ്ടായി. കൂടാതെ പണ്ട് ഗണ്ണിന്റെ ഡബിൾ ബാരൽ മോഡലുകളും നിലവിൽ ഉണ്ടായിരുന്നു. പുതിയ മികച്ച തോക്കുകളുടെ ആവിർഭാവത്തോടുകൂടി ഇതിന്റെ ഉൽപ്പാദനം കുറഞ്ഞു വരികയാണ് ഉണ്ടായത്. ഇന്ന് ശേഷിക്കുന്ന ഇവയുടെ മോഡലുകൾ പലയിടങ്ങളിലും സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്പർ 9 AA-12. ആൻഡിസൺ അസോൾട്ട് ഷോട്ട് ഗൺ എന്ന AA-12 1972 മാക്സ്വെൽ ആച്ചിസൺ വികസിപ്പിച്ചെടുത്ത ഒരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് ഷോട്ട് ഗൺ ആണ്. ഷോട്ട് ഗൺ പൂർണ്ണമായും ഓട്ടോമാറ്റിക് മോഡലിലാണ് പ്രവർത്തിക്കുന്നത്. മിനിറ്റിൽ നിരവധിയായ നിറകൾ ഉതിർത്തുകൊണ്ട് എതിരാളിയെ നിഷ്പ്രഭമാക്കുവാനുള്ള കഴിവ് ഈ തോക്കിനുണ്ട്. 18 വർഷത്തിനിടയിൽ 188 രീതിയിലുള്ള മാറ്റങ്ങൾ ഈ തോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തോക്ക് പ്രവർത്തിപ്പിക്കുവാൻ താരതമ്യേന സുഖകരമാണ്. പബ്ജി, ഫ്രീഫയർ മുതലായ ഗെയിം കളിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള തോക്കുകൾ സുപരിചിതമായിരിക്കും. ഇതിനേകദേശം 10.5 പൗണ്ട് ഭാരമുണ്ട്. ആയതിനാൽ തന്നെ ഉപയോഗം അല്പം നിസ്സാരമാണ്. MPS ആക്ഷൻ മാനുഫാക്ചറിംഗ് കമ്പനിയായും സ്പെഷ്യൽ കാട്രിഡ്ജ് കമ്പനിയുമായും ചേർന്ന് തോക്കിനെ ഫ്രാങ്ക്ടൽഹൈ സ്ഫോടനാത്മക വെടിയുണ്ടകളോടുകൂടി ഒരു മൾട്ടി ഫംഗ്ഷൻ ആയുധമാക്കി രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 8 തണ്ടർ 15 BMG. യൂട്ടയിലെ ലോഗൺ ആസ്ഥാനമായുള്ള ടിപ്പിൾ ആക്ഷൻ LLC വികസിപ്പിച്ചെടുത്ത ഒരു തോക്കാണിത്. ഇതൊരു ബ്രീച്ച് ലോഡിംഗ് സിംഗിൾ ഷോട്ട് തോക്കാണ്. വിപണിയിൽ ലഭ്യമായ ഇവ ഉപയോഗിക്കുമെന്നത് വളരെ ആയാസരഹിതമായ ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കൈത്തോക്ക് എന്നറിയപ്പെടുന്നത് 2003 അവതരിക്കപ്പെട്ട സ്മിത്ത് ആൻഡ് ബെസൻ മോഡലാണ്. ഇതിനുശേഷം ഈ വിശേഷം നേടിയെടുത്തത് തണ്ടർ 15 BMG ആയിരുന്നു. ഹെവി മെഷീൻ ഗൺ അല്ലെങ്കിൽ ആന്റി മെറ്റീരിയൽ റൈഫിൾ എന്നീ നിലകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു സെമി ഓട്ടോമാറ്റിക് തോക്കാണ്. റിവോൾവർ ലൈൻ ഒഴികെ അവയുടെ തരത്തിലുള്ള മറ്റുള്ളവയേക്കാൾ വലുതും ഭാരമേറിയതുമായ ഒരു തോക്കാണിത്. കാലിഫോർണിയയിൽ 15 BMG റൈഫിൾ നിയമവിരുദ്ധമാണ്. നമ്പർ 7 ഫൈഫർ സെലിസ്ക. അല്പം കട്ടിയുള്ള പേരാണെങ്കിലും അത്ര കണ്ട് വലുപ്പമില്ലാത്ത ഒരു തോക്കാണിത്. ഇതൊരു ഓസ്ട്രിയൻ സിംഗിൾ ആക്ഷൻ റിവോൾവർ ആണ്. ഇതിനേകദേശം 6 കിലോഗ്രാം ഭാരവും 55 സെന്റിമീറ്റർ നീളവുമുണ്ട്. സിലിണ്ടർ വിഭാഗത്തിന് മാത്രം 2.41 കിലോഗ്രാം ഭാരമുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 കൈത്തോക്കുകളിൽ ഒന്നാണിത്. ഒരു സെലിസ്കയുടെ ശേഷി കണക്കാക്കുന്നത് 600 നൈട്രോ എക്സ്പ്രസ് അല്ലെങ്കിൽ 458 വിൽ മാഗ്നറ്റ് എന്നീ രീതികളിലാണ്. ഒരു സെലിസ്ക റിവോൾവറിന്റെ ഏകദേശ വില $17,316 ആണ്. കോളിംഗ് സിംഗിൾ ആക്ഷൻ ആർമിക്ക് സമാനമായ സിലിണ്ടറിന്റെ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ലോഡിംഗ് ഗേറ്റ് വഴിയാണ് ലോഡിംഗ് പൂർത്തിയാകുന്നത്. ഫേഫർ വാഫൻ എന്ന ഓസ്ട്രിയൻ കമ്പനിയാണ് ഈ തോക്കിന്റെ നിർമ്മാണവും വിതരണവും നടത്തുന്നത്. നമ്പർ 6 മഷീൻ ഗൺ. ഒരു പക്ഷേ നാം കേട്ടിട്ടുള്ളതായ ഒരു തോക്കിന്റെ ഇനമായിരിക്കും ഇത്. ഓട്ടോ ഫയറിംഗ്, റൈഫിൾഡ് ലോങ് ബാരൽ ഓട്ടോമാറ്റിക് തോക്ക് എന്നീ നിലകളിലാണ് ഇത് അറിയപ്പെടുന്നത്. തുടർച്ചയായ ഫയറിംഗ് പവറാണ് ഇതിന്റെ മേന്മ. ഒരേ സമയം നിരവധിയായ പ്രഹരമേൽപ്പിക്കുവാൻ ഇതിന് സാധിക്കും. ആയതിനാൽ തന്നെ യുദ്ധമേഖലകളിലും മറ്റുമാണ് ഇവയെ കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത്. മെഷീൻ ഗണ്ണിന്റെ തന്നെ നിരവധിയായ വകഭേദങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇത് പ്രവർത്തിക്കുന്നതിന് മികച്ച പരിചയ സമ്പത്തും വൈദഗ്ധ്യവും ആവശ്യമാണ്. അങ്ങനെയല്ല എങ്കിൽ നിരവധിയായ അപകടങ്ങൾക്ക് കാരണമായേക്കാം. മിക്ക ആധുനിക മെഷീൻ ഗണ്ണിലും ഒരു ലോഡിംഗ് സംവിധാനം കാണപ്പെടുന്നുണ്ട്. കൂടാതെ ഇവയിൽ ഭൂരിഭാഗം എണ്ണത്തിനും ഗ്യാസ് ഓപ്പറേറ്റഡ് റീലോഡിംഗ് തത്വം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 1952 ഫ്രാൻസിലെ ക്ലെയർ സഹോദരങ്ങളാണ് ഇത് കണ്ടുപിടിക്കുന്നതും പേറ്റന്റ് നേടിയെടുക്കുന്നതും. നമ്പർ 5 ആൻസിയോ. ഒരു അമേരിക്കൻ ആന്റി മെറ്റീരിയൽ റൈഫിളാണ് ആൻസിയോ 20 mm റൈഫിൾ. 80 വർഷത്തിൽ ഏറെയായി 50 കാലിബറിൽ കൂടുതൽ വ്യാസമുള്ള പൊതുവിൽപ്പനയ്ക്കായി രൂപകൽപ്പന ചെയ്തതും വൻതോതിൽ നിർമ്മിച്ചതുമായ ആദ്യത്തെ അമേരിക്കൻ റൈഫിളാണിത്. ഈ മോഡൽ റൈഫിളുകൾ 3 കാലിബറിലും ലഭ്യമാണ്. വളരെ ശക്തിയേറിയ പ്രവർത്തനമാണ് ഈ തോക്കിൻ്റേത്. ഇന്ന് വിപണിയിൽ ലഭ്യമായ ആൻസിയോ 20 mm റൈഫിളിന് ഏകദേശം $11,000 വില വരുന്നത്. അമേരിക്കയിൽ മാത്രമാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏറെ കരുത്തേറിയതും കുത്തിത്തുളച്ച് കയറുന്നതിൽ ഏറെ മികവ് കാണിക്കുന്നതുമായ വെടിയുണ്ടകളാണ് ആൻസിയോ റൈഫിളിൻ്റേത്.
ഇതിൻ്റെതിൽ നിന്നും സാമ്യം ഉൾക്കൊണ്ട് നിരവധിയായ വ്യാജ പതിപ്പുകളും ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. യുദ്ധാവശ്യങ്ങൾക്കും വേട്ടയ്ക്കും വേണ്ടിയുമൊക്കെയാണ് കൂടുതലായും ഇത് പ്രയോജനപ്പെടുത്തുന്നത്. നമ്പർ 4 SSK 950 JDG. അമേരിക്കൻ കമ്പനിയായ SSK ഇൻഡസ്ട്രീസ് നിർമ്മിച്ചെടുത്ത ഒരു തോക്കാണിത്. ശക്തമായ കാലിബർ റൈഫിളാണ് SSK 950 JDG. ഇതിനേകദേശം 85 മുതൽ 120 pounds വരെ ഭാരമുണ്ടാകും. ആയതിനാൽ ബെഞ്ച് റെസ്റ്റിൽ നിന്നോ ഹെവി ബൈപോഡിൽ നിന്നോ ഉള്ള ഷൂട്ടിങ്ങിന് മാത്രമാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. ഈ റൈഫിളുകളുടെ വലുപ്പവും ഭാരവും ശക്തിയും അവയെ വേട്ടയാടൽ ഉപയോഗത്തിന് അപ്രായോഗികമാക്കുന്നു. SSK ഈ രീതിയിൽ 3 റൈഫിളുകളുടെ മോഡൽ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 30 മുതൽ 40 km വേഗതയിലാണ് ഇതിന്റെ വേഗത എന്നതാണ് വിലയിരുത്തുന്നത്. കൂടാതെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ നടക്കുന്നത്. വെടി ഉതിർക്കുന്ന സമയം ഏകദേശം 12,000 മുതൽ 20,000 joules ഊർജ്ജമാണ് ഇതിൽ പ്രയോഗിക്കപ്പെടുന്നത്. നമ്പർ 3 ഗ്ലോക്ക് 70. ഓസ്ട്രിയൻ നിർമ്മാതാവ് ഗ്ലോക്കസ് MBH രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പോളിമർ ഫ്രെയിമുള്ള ഹ്രസ്വമായ റീകോയിൽ ഓപ്പറേറ്റഡ് ലോക്ക് ബ്രിഡ്ജ് സെമി ഓട്ടോമാറ്റിക് പിസ്റ്റലുകളുടെ ഒരു ബ്രാൻഡാണ് ഗ്ലോക്ക് 70. 1982 മുതൽ ഓസ്ട്രിയൻ സൈനിക പോലീസ് സേനകളിൽ ഗ്ലോക്ക് 70 ഉപയോഗപ്പെടുത്തുവാൻ ആരംഭിച്ചു. ഇതിന്റെ നിർമ്മാണത്തോടുകൂടി കമ്പനി അതിയായ രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് എത്തപ്പെടുകയുണ്ടായി. ഏകദേശം 48 രാജ്യങ്ങളിലെ ദേശീയ സായുധ സേന, സുരക്ഷാ ഏജൻസികൾ, പോലീസ് സേനകൾ എന്നിവയ്ക്ക് ഇത് വിതരണം ചെയ്യുകയും ഇന്ന് കൂടുതൽ രാജ്യങ്ങളിലെ സേനകൾ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. 2020 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പിസ്റ്റണുകളിൽ ഒന്നാണിത്. ഷൂട്ടിംഗ് വിനോദം, സ്വയം പ്രതിരോധം എന്നിവയ്ക്കാണ് ഇത് കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത്. നമ്പർ 2 RPG 28. റഷ്യൻ ഹാൻഡ്ഹെൽഡ് ആന്റി റോക്കറ്റ് ലോഞ്ചറാണ് RPG 28. 2007 സ്റ്റേറ്റ് റിസർച്ച് ആൻഡ് പ്രൊഡക്ഷൻ എന്റർപ്രൈസ് അബുദാബിയിൽ RPG അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. തുടർന്നിത് 2008 കയറ്റുമതിക്കായി അംഗീകാരം നേടുകയും 2011 റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി ഇത് സ്വീകരിക്കുകയും ചെയ്തു. 2.5 kilograms ഭാരവും 125 mm റാൻഡം ആകൃതിയിലുള്ള ചാർജാണ് RPG 28 റൗണ്ട്. ഇതിന്റെ ലോഡഡ് ഭാരം ഏകദേശം 13 kilograms ആണ്. റഷ്യൻ സേനയാണ് ഏറ്റവും കൂടുതലായി ഈ ഉപകരണം പ്രയോജനപ്പെടുത്തുന്നത്. ഇന്റർനാഷണൽ ഫയർ ആർംസ് ആക്ട് പ്രകാരം ഇതൊരു വിനാശകരമായ ആയുധമാണ്. ഉടമകൾ ആയുധം ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യന്താപേക്ഷികമായ ഒരു കാര്യമാണ്. ഏറെ അപകടകരമായ ഒരു ഉപകരണം തന്നെയാണിത്. നമ്പർ 1 മിനിഗൺ M134. M134 മിനിഗൺ ഒരു അമേരിക്കൻ നാറ്റോ 6-barrel റോട്ടറി മെഷീൻ ഗൺ ആണ്. വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം സാധ്യമാക്കുന്ന മെഷീൻ ഗണ്ണുകളിൽ ഒന്നാണിത്. ബാറ്ററി പവർ സ്രോതസ്സുള്ള റൊട്ടേറ്റിംഗ് ബാരൽ അസംബ്ലി സവിശേഷതയുള്ള ഒരു തോക്കാണിത്. US സൈന്യത്തിന്റെ നിരവധിയായ ശാഖകൾ മിനിഗൺ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആധുനിക മിനിഗണ്ണിന്റെ ആദ്യ രൂപം 1860s റിച്ചാർഡ് ഗാറ്റ്ലിംഗ് കണ്ടുപിടിച്ച ക്രാങ്ക്സ് മെക്കാനിക്കൽ ഉപകരണമായിരുന്നു. ഇതിൽ നിന്നും നവീനമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിച്ചത്. 1st World War ഇതിന്റെ പതിപ്പുകൾ നിരവധിയായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇത് ഉപയോഗിക്കുന്നതിനും മികച്ച മെയ്വഴക്കവും പരിചയ സമ്പത്തും ആവശ്യമാണ്. ഒരേ സമയം നിരവധിയ തവണ നിറയൊഴിക്കുവാൻ ഇത് മൂലം സാധിക്കുന്നുണ്ട്. ആധുനിക മിനിഗണ്ണിൽ പുതിയ ഒട്ടേറെ ക്രമീകരണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.